ഭീമ കൊറേഗാവ് കേസിൽ ആക്ടിവിസ്റ്റ് സുധാ ഭരദ്വാജിന് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മലയാളി റോണ വിൽസൺ ഉൾപ്പെടെ എട്ടുപേരുടെ ജാമ്യാപേക്ഷ തള്ളി. സവാദ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സവാദ്, ഈ മറ്റുള്ളവരുടെ ജാമ്യാപേക്ഷ തള്ളി, എന്താണ് കോടതി വ്യക്തമാക്കിയത്? വീണ, വിശദമായ ഉത്തരവ് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുധാ ഭരദ്വാജിന് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ്. ഈ ജാമ്യാപേക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സാങ്കേതികമായ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് യു എ പി എ കേസാണ്, എന്നെ അന്വേഷിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവർക്കെതിരായുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയം നേരത്തെ കോടതി നീട്ടിക്കൊടുത്തിരുന്നു. യഥാർത്ഥത്തിൽ ആ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയം നീട്ടിക്കൊടുത്തത് കൊണ്ടാണ് ഇവരുടെ ജാമ്യം നേരത്തെ സെഷൻസ് കോടതി തള്ളിയത്. അത്തരത്തിൽ ഈ കുറ്റപത്രത്തിന്റെ സമയം നീട്ടിക്കൊടുക്കാനുള്ള അധികാരം സെഷൻസ് കോടതിക്കാണോ, അതല്ല NIA നിയമപ്രകാരമുള്ള ഡെസിഗ്നേറ്റഡ് പ്രത്യേക കോടതിക്കാണോ ഉള്ളത് എന്നുള്ള ഒരു നിയമപ്രശ്നമായിരുന്നു ഉയർന്നു വന്നത്. ഇതിലായിരുന്നു ഇപ്പോൾ കോടതി തീരുമാനമെടുത്തത്. നേരത്തെ സെഷൻസ് കോടതിയാണ് ഇവർക്ക് ജാമ്യം നിഷേധിക്കുകയും കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്തത്. അത് നിയമപരമായി തെറ്റാണ്. അത് ചെയ്യേണ്ടിയിരുന്നത് NIA കോടതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീഫോൾട്ട് ജാമ്യത്തിന്, അതായത് സാധാരണ ജാമ്യത്തിന്, സുധാ ഭരദ്വാജിന് അർഹതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഈ മാസം 8-ാം തീയതി സുധാ ഭരദ്വാജിനെ പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കുകയും അവിടെ എന്തൊക്കെ ജാമ്യവ്യവസ്ഥകളാണ് ഏർപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് അവരെ ജയിൽ മോചിതയാക്കാനുമാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ ഈ ആനുകൂല്യം റോണ വിൽസൺ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികൾക്ക് നൽകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ആകെയുള്ള 8 പ്രതികൾ, ഈ ജാമ്യത്തിന് അപേക്ഷിച്ച മറ്റ് 8 പ്രതികളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ഈ ഒരു ആനുകൂല്യം അവർക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഈ വിധിയുടെ പൂർണ്ണ പകർപ്പ് നമുക്ക് ലഭ്യമാകുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. വീണ.